ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൻ കഥകൾ അനശ്വരമാകുന്നത് അവയുടെ പൊരുളിന്റെ ശക്തി കൊണ്ടായിരിക്കാം. ഇന്ന് നമുക്ക് സന്തോഷത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ശ്രീബുദ്ധൻ പറഞ്ഞ ഒരു കഥ കേൾക്കാം. സുമേധൻ എന്ന അതിധനികനായ ഒരു വ്യാപാരി എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചു വരികയായിരുന്നു. വാർദ്ധക്യം ബാധിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ പലതരം പ്രശ്നങ്ങൾ ഒന്നൊന്നായി ബാധിക്കാൻ തുടങ്ങി. തന്റെ നാളുകളെ കുറിച്ചോർത്ത് അയാൾ വ്യാകുലനായി. വാർദ്ധക്യത്തിന്റെ ദുരിതങ്ങൾ ധനികനും ദരിദ്രനും ഒരുപോലെയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു തുടങ്ങി. വാർദ്ധക്യ ചിന്തകൾ അതിന്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ തന്റെ മുഴുവൻ സമ്പാദ്യങ്ങളും ജീവിത സൗകര്യങ്ങളും ഉപേക്ഷിച്ച് സുമേധൻ വനത്തിലേക്ക് യാത്രയായി. നിരന്തര ധ്യാനത്തിലൂടെ സമ്പത്തിനെക്കുറിച്ചും ഭൗതിക സൗകര്യങ്ങളെക്കുറിച്ചുമുള്ള ചിന്തകൾ അദ്ദേഹം മനസ്സിൽ നിന്ന് അല്പാൽപമായി തുടച്ചുമാറ്റി. ധ്യാനത്തിലൂടെ ലഭിച്ച ജ്ഞാനം അദ്ദേഹത്തിന് സംതൃപ്തിയും സന്തോഷവുമേകി. സുമേധന്റെ സമചിത്തതയിലും സൗഹാർദ്ദ സ്വഭാവത്തിലും ആകൃഷ്ടരായി നിരവധി പേർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി. ആ കാലത്ത് സന്യാസിമാർ എപ്പോഴും വളരെ ഗൗരവ സ്വഭാവമുള്ളവരായിരുന്നു. അവരുടെ മുഖത്ത് സദാ ഗൗരവം തളംകെട്ടി നിന്നു. പക്ഷേ സുമേധന്റെ ശിഷ്യന്മാരിൽ മൈത്രേയൻ എന്ന ഒരു സന്യാസി അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി മുഖത്ത് സദാ ഒരു പുഞ്ചിരിയുമായി ആളുകളുമായി സംസാരിച്ചുകൊണ്ടിരുന്നു. തനിക്ക് ചുറ്റും എന്ത് സംഭവിച്ചാലും തന്റെ മുഖത്തുള്ള ചിരി മായാതെ സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. സന്തോഷമുള്ള സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ ചിരി കൂടുതൽ പ്രകാശമുള്ളതായി കാണപ്പെട്ടു. പലപ്പോഴും മറ്റു സന്യാസിമാർ അദ്ദേഹത്തോട് ചോദിച്ചു, മൈത്രേയൻ, അങ്ങ് എങ്ങനെയാണ് എപ്പോഴും ഇത്രയും സന്തോഷവാനും സംതൃപ്തനുമായിരിക്കുന്നത്? എങ്ങനെയാണ് അങ്ങയ്ക്ക് എപ്പോഴും ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നത്? മൈത്രേയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ സന്തോഷത്തിന്റെ കാരണം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. മാത്രവുമല്ല, ഞാൻ കളവ് പറയുകയാണെന്ന് നിങ്ങൾ കരുതുകയും ചെയ്യും. അത് ഞാൻ എന്റെ ഗുരുവിനോട് ചെയ്യുന്ന ഒരു പാതകമായി പോകും. എന്റെ സന്തോഷത്തിന്റെ ഉറവിടം ഏതെന്ന് ജ്ഞാനിയായ എന്റെ ഗുരുവിന് നന്നായി അറിയാം. അതിനാലാണ് സുമേധ ഗുരു എന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ശിഷ്യനായി സ്വീകരിച്ചത്. ഒരിക്കൽ ഒരു മഴക്കാലത്തിന് ശേഷം വസന്തകാലം ആസ്വദിക്കാനായി വൃദ്ധനായ സുമേധ ഗുരുവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും നഗരത്തിലേക്ക് പോയി. ദയാശീലനും ധർമ്മിഷ്ഠനുമായ അവിടുത്തെ രാജാവ് അവരെ കൊട്ടാര ഉദ്യാനത്തിലേക്ക് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുപോയി. രാജാവ് വളരെ ഉത്തരവാദിത്തത്തോടെ തന്റെ പ്രജകളെ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ജാഗ്രത കാണിച്ചു. തന്റെ അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാരെ ഓർത്ത് അദ്ദേഹം എപ്പോഴും ആശങ്കപ്പെട്ടു. അവരിൽ പലരും അദ്ദേഹത്തോട് ശത്രുത പുലർത്തി. ചിലർ അദ്ദേഹത്തിന് ഭീഷണിയായി മാറി. എന്നാൽ ദയാശീലനും ക്ഷമയുള്ളവനുമായ രാജാവ് തന്റെ അയൽ രാജ്യങ്ങളിലെ മന്ത്രിമാരോട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ രാജ്ഞി അദ്ദേഹത്തിന്റെ ദയാശീലത്തെയും പ്രജകളിലുള്ള അമിത ശ്രദ്ധയെയും വിമർശിക്കുകയും സ്വന്തം മക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കാൻ രാജാവിന് ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടെ നിരാശനും ദരിദ്രനുമായ ഒരു പ്രജ രാജാവിനെ വധിക്കാൻ ശ്രമിക്കുകയും ഉണ്ടായി. അതിനാൽ രാജാവ് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് നിരന്തരം ആലോചിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളിൽ ആകുലതകൾ ഉണ്ടായിരുന്നു. അതിനാൽ ഒരിക്കലും അദ്ദേഹത്തിന് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. വസന്തം കഴിഞ്ഞ് വേനൽ വന്നപ്പോൾ സുമേധനും ശിഷ്യന്മാരും തിരിച്ച് കാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടു. സുമേധന്റെ പ്രായവും ആരോഗ്യസ്ഥിതിയും മനസ്സിലാക്കിയ രാജാവ് പറഞ്ഞു, ഗുരു, അങ്ങയ്ക്ക് വളരെയധികം പ്രായമായിരിക്കുന്നു. മാത്രവുമല്ല, ക്ഷീണിതനുമാണ്. ഇനിയുള്ള കാലം അങ്ങയ്ക്ക് ഈ ഉദ്യാനത്തിൽ കഴിയാം. ശിഷ്യർ തിരിച്ച് കാട്ടിലേക്ക് പോകട്ടെ. സുമേധൻ വളരെയധികം ആലോചിച്ചു നോക്കിയ ശേഷം തന്റെ വിശ്വസ്തനായ ശിഷ്യനായ മൈത്രേയനെ അരികിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, മൈത്രേയ, നീയാണ് ഇനിയുള്ള കാലം ഇവരുടെ ഗുരു. ഞാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരം കൊട്ടാര ഉദ്യാനത്തിൽ താമസിക്കാൻ പോകുന്നു. തന്റെ ഗുരുവിന്റെ ഇഷ്ടപ്രകാരം മൈത്രേയൻ മറ്റ് ശിഷ്യന്മാരോടൊപ്പം കാട്ടിലേക്ക് പോയി. പിന്നീട് അദ്ദേഹം കൂടുതൽ സമയം ധ്യാന നിരതനാവുകയും തന്റെ ഗുരുവിനെ പോലെ ജ്ഞാനിയാവുകയും ചെയ്തു. തന്റെ ഉള്ളിൽ പടർന്ന വെളിച്ചത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്തൊരു ആനന്ദമാണ്, എന്തൊരു സമാധാനമാണ്. തനിക്ക് ലഭിച്ച അധിക സന്തോഷം തന്റെ ഗുരുവുമായി പങ്കുവെക്കാൻ മൈത്രേയൻ നഗരത്തിലുള്ള കൊട്ടാര ഉദ്യാനത്തിലേക്ക് യാത്രയായി. ഗുരുവിനെ കണ്ട മൈത്രേയൻ പറഞ്ഞു, എന്തൊരു സന്തോഷം, എന്തൊരാനന്ദം, എന്ത് സമാധാനം. ഗുരു ചിരിക്കുക മാത്രം ചെയ്തു. മൈത്രേയൻ വന്നതറിഞ്ഞ് രാജാവ് ഉദ്യാനത്തിലെത്തുകയും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ മൈത്രേയൻ പ്രത്യഭിവാദ്യം ചെയ്യാതെ എന്ത് സമാധാനം, എന്ത് സന്തോഷം എന്ന് മാത്രം പറഞ്ഞു. രാജാവ് ചിന്തിച്ചു, ഞാൻ എല്ലാ തിരക്കുകളും അസൗകര്യങ്ങളും മാറ്റിവെച്ച് മൈത്രേയനെ അഭിവാദ്യം ചെയ്യാൻ ഇവിടെ എത്തി.
എന്നാൽ അദ്ദേഹം എന്നെ പ്രത്യഭിവാദ്യം ചെയ്തില്ല, എന്നെ തിരിച്ചറിഞ്ഞതായി ഭാവിക്കുക പോലും ചെയ്തില്ല. എന്തൊരപമാനം, അദ്ദേഹം ഗുരുവിനോട് പറഞ്ഞു, ഗുരു, മൈത്രേയൻ ഒരഹങ്കാരിയാണ്, സന്തോഷവാനായിരിക്കുന്നു എന്നത് നല്ലത് തന്നെ, എന്നാൽ എല്ലാ സമയവും മടിയനായിരിക്കുന്ന അദ്ദേഹം നിരന്തരം രാജ്യകാര്യങ്ങളിൽ വ്യാപൃതനായ എന്നെ കണ്ട് ഗൗനിച്ചതുപോലുമില്ല. ഗുരു പറഞ്ഞു, അല്ലയോ രാജാവേ, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ മനസ്സുണ്ടായാലും. മൈത്രേയന്റെ സന്തോഷത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ഞാൻ പറയാം, അത് അധികമാർക്കും അറിയില്ല. ഒരു കാലത്ത് മൈത്രേയൻ താങ്കളെപ്പോലെ ശക്തനും ധനികനുമായ ഒരു രാജാവായിരുന്നു. ആകുലതകളും ആശങ്കകളും പെരുകിയ ഒരു നാൾ അദ്ദേഹം സകലതും ഉപേക്ഷിച്ച് ഒരു സന്യാസിയായി. രാജാവായിരുന്നപ്പോൾ അദ്ദേഹം എപ്പോഴും ആയുധധാരികളായ അംഗരക്ഷകരുടെ സംരക്ഷണയിലായിരുന്നു. സർവവും ഉപേക്ഷിച്ച് കാട്ടിൽ തനിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സംരക്ഷകരുടെ ആവശ്യമില്ല, ഒന്നും ഭയക്കാനില്ല, സമ്പത്തും അധികാരവും സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല, ആകുലതകളില്ല. സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ബാധ്യതകളിൽ നിന്നും മുക്തനായ അദ്ദേഹം ഉള്ളിൽ അനുഭവിക്കുന്ന സന്തോഷം തിരിച്ചറിഞ്ഞു. ജ്ഞാനം പ്രദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിനാൽ മൈത്രേയൻ എപ്പോഴും പറയുന്നു, എന്തൊരാനന്ദം, എന്തൊരു സന്തോഷം, എന്തൊരു സമാധാനം. സന്തോഷവാനായ മൈത്രേയന്റെ കഥ രാജാവിനെ തന്റെ ആകുലതകളിൽ നിന്നും മുക്തനാക്കി. അധികാരത്തിൽ നിന്നും സമ്പത്തിൽ നിന്നുമുള്ള വിടുതൽ എല്ലാ മനുഷ്യരെയും സന്തോഷത്തിലേക്ക് നയിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കാതെ സന്തോഷം തിരഞ്ഞുപോയാൽ നമ്മളിൽ നിന്നും സമാധാനവും സന്തോഷവും അകന്നുപോയിക്കൊണ്ടേയിരിക്കും എന്ന സത്യം പ്രസരിപ്പിച്ച് മൈത്രേയൻ വനത്തിലേക്ക് യാത്രയായി. പ്രിയപ്പെട്ടവരെ, ബുദ്ധൻ പറഞ്ഞ ഈ കഥ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു കഥയുമായി അടുത്ത ലക്കത്തിൽ കാണുന്നതുവരെ ബൈ.